നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. ആയുർവേദത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പറഞ്ഞിരിക്കുന്ന പഞ്ചകർമ്മ ചികിത്സകൾ ശരീരശുദ്ധി വരുത്തുന്നതിനും രോഗകാരണങ്ങളായേക്കാവുന്ന ശരീര മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിനും പ്രശസ്തമായി പറഞ്ഞിരിക്കുന്നു. പഞ്ചകർമ്മ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം എന്നിവയാണ്. ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിക്ക് യോജിച്ച രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകളാണ് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്തു വരാറുള്ളത്. ഈ വക പ്യൂരിഫിക്കേറ്ററി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിന് മുൻപായി പറഞ്ഞിരിക്കുന്ന ചികിത്സകളുടെ കൂട്ടത്തിൽ, അതായത് പൂർവകർമ്മങ്ങളിൽ ഒന്നായി പിഴിച്ചിൽ പറഞ്ഞിരിക്കുന്നു. കായസേകമെന്നും സർവാംഗധാര എന്നും മുക്കിപ്പിഴിച്ചിലെന്നും പിഴിച്ചിലിന് പറഞ്ഞു വരാറുണ്ട്. സ്നേഹനമെന്നും സ്വേദനമെന്നും പറയുന്ന കർമ്മങ്ങളാണ് പിഴിച്ചിലിലൂടെ നടക്കുന്നത്. സ്നേഹനമെന്നാൽ ശരീരത്തിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതും സ്വേദനമെന്നാൽ ഈ ക്രിയാക്രമത്തിനിടെ ശരീരം വിയർക്കുന്ന പ്രോസസ്സിനെയുമാണ്. വിയർപ്പിലൂടെ ശരീരത്തിനുള്ളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നു എന്നും ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ വേണ്ടിവരുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. ഏകദേശം 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ മെഡിക്കേറ്റഡ് ഓയിലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. സാധാരണയായി 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് പിഴിച്ചിൽ ചെയ്യുന്നത്. 3-4 ദിവസം കൂടുമ്പോൾ പഴയ തൈലം മാറ്റി പുതിയ തൈലം എടുക്കാറുണ്ട്. എണ്ണപ്പാത്തി, ദ്രോണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ് ടേബിളിൽ ഇരുത്തിയും കിടത്തിയുമാണ് പിഴിച്ചിൽ ചെയ്തു വരുന്നത്. സഹിക്കാവുന്ന ചൂടിലുള്ള തൈലത്തിൽ തുണിമുക്കി വിരലുകൾ പ്രത്യേക മർദ്ദത്തിൽ രോഗിയുടെ ദേഹത്തേക്ക് പിഴിയുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം പരിശീലനം നേടിയ തെറാപ്പിസ്റ്റുകളാണ് ഈ വക ചികിത്സകൾ വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത്. മുക്കിപ്പിഴിയാനുള്ള എണ്ണ ചട്ടിയിൽ ചൂടായിക്കൊണ്ടേയിരിക്കും. ചൂട് ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം പാത്തിയിൽ ഇരുത്തിയും പിന്നീട് മലർത്തിക്കിടത്തിയും പ്രത്യേക ഇടവേളകൾ നിശ്ചയിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ചരിച്ചു കിടത്തിയും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും തൈലം മുക്കിപ്പിഴിഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ഇരുത്തിപ്പിഴിഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. സുഖമായ ചൂടിൽ നിശ്ചിത ഉയരത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയുള്ള പിഴിച്ചിൽ ശരീരത്തിന് നല്ല സുഖകരമായ അവസ്ഥയുണ്ടാക്കുന്നു. തുണി മുക്കിപ്പിഴിയുന്നതിന് പകരമായി കിണ്ടിയിലോ കപ്പിലോ ചൂടുള്ള തൈലമെടുത്ത് ശരീരത്തിൽ ദഹന ചെയ്യുന്നതും ഗുണത്തിൽ കുറവ് വരുത്തുന്നില്ല. പ്രത്യേക ഇടവേളകളിൽ സുഖകരമായ ഒരു തലോടലും പിഴിച്ചിലിനിടയിൽ ചെയ്യാറുണ്ട്. പിഴിച്ചിൽ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ശരീരത്തിലെ വേദനകൾ, നീർക്കെട്ടുകൾ എന്നിവ മാറുന്നതിനും നല്ല ചികിത്സയായി കരുതപ്പെടുന്നു. വിയർപ്പിലൂടെ ടോക്സിൻസ് പുറത്തു പോകുന്നതിനാൽ ആരോഗ്യവാനാകുവാനും ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുവാനും വളരെ നന്നായി പറയപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ മസിൽ പവർ ഇംപ്രൂവ് ചെയ്യുവാനും പുതിയ കോശങ്ങളുടെ റീജനറേഷൻ സാധ്യമാവാനും പിഴിച്ചിൽ നല്ലതായി കരുതപ്പെടുന്നു. രക്തപ്രവാഹം വേണ്ട വിധത്തിലാകുന്നതിനാൽ മെൻ്റൽ സ്ട്രെയിൻ കുറയ്ക്കുവാനും ജോയിൻറ്റ് സ്റ്റിഫ്നെസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. ആർത്രൈറ്റിസ്, പക്ഷാഘാതം തുടങ്ങിയവയിലും റുമാറ്റിക് കംപ്ലയിൻസിലും പിഴിച്ചിലിന് വളരെ പ്രാധാന്യമുണ്ട്. പിഴിച്ചിലിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നൽകുക മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. പിഴിച്ചിൽ സ്വയം തീരുമാനിച്ച് ചെയ്യാനുള്ളതല്ല എന്നർത്ഥം. പിഴിച്ചിൽ വേണ്ടതായ ആവശ്യം മനസ്സിലാക്കി രോഗത്തിൻ്റെയും രോഗിയുടെയും ബലം കൂടി കണക്കിലെടുത്ത് ഒരു വൈദ്യൻ്റെ നിർദ്ദേശത്തോടുകൂടി മാത്രം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മുറിയിൽ വെച്ചാണ് പിഴിച്ചിൽ ചെയ്തു വരുന്നത്. തൽക്കാലം നിർത്തട്ടെ, അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം, നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.